بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيم الصلاة ويؤتوا الزكاة وذلك الدين القيم പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ നാം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ വ മൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി വ ഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി أو لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه എന്ന ഹദീസ് തുടങ്ങി വെച്ചതാണ്. ഇമാം ബുഖാരി പരിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും ബലപ്പെട്ടത് അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബലപ്പെട്ടത് സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയിൽ ആദ്യമായി കൊണ്ടുവന്ന ഹദീത്ത് ഈ ഹദീത്താണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീത്താണ്. അതുപോലെ കിതാബ് തസ്നീഫ് ചെയ്യുന്ന രചിക്കുന്ന പല ഹദീസുകളും അത് ഈ ഹദീസ് തന്നെ കൊണ്ടുവരും. കാരണം ഇഖ്ലാസിൻ്റെ മേൽ അറിയിക്കുന്ന ഹദീസാണ്. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ അദ്കാർ എന്ന കിതാബിൽ ആദ്യമായി കൊണ്ടുവരുന്നതും ഈ ഹദീസ് തന്നെയാണ്. അവർ പ്രത്യേകമായി എടുത്തു പറയുന്നു, ഇന്നമാ യഹ്ഫളു ഹദീസുർ റജലി അലാ ഖദരി നിയ്യത്തിഹി ഇന്നമാ യുഅ്തന്നാസു അലാ ഖദരി നിയ്യാത്തിഹിം. ഇങ്ങനെ ഓരോരുത്തരുടെയും കരുത്ത് അനുസരിച്ച് അഥവാ അവരുടെ ഇഖ്ലാസിന് അനുസരിച്ചാണ് അതിന് പ്രതിഫലം നൽകപ്പെടുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു, മനുഷ്യരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅബ്ദുല്ലാഹ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ. മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹു തആലക്ക് മാത്രം ദീനിനെ തരിപ്പിച്ചുകൊണ്ട് മറ്റ് യാതൊരു ലക്ഷ്യവും ഇല്ലാതെ അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെടുക, അള്ളാഹുവിനെ പൊരുത്തപ്പെടിക്കുക, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പൊരുത്തം ഉണ്ടാവുക, ഈ ലക്ഷ്യമല്ലാത്ത മറ്റ് യാതൊരു ലക്ഷ്യവും ഇല്ലാതെ ഇബാദത്ത് എടുക്കാനാണ് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്
ഉമ ഉമിറു അടിമകളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇല്ല അലി അബ്ദുല്ലാ മുഖ്ലിസീൻ ലഹുദ്ദീൻ, അള്ളാഹുവിന് ദീനിനെ തനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് നാം എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും, പക്ഷേ അതിന് ഫലമില്ലാതെ അത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ആയാൽ നമ്മൾ ചെയ്തത് വെറുതെ ആയിപ്പോയി. ഇപ്പോൾ നാം ഒരു സദഖ ചെയ്യുന്നു, ആ സദഖ ചെയ്യുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞ് എൻ്റെ പേരും പ്രശസ്തിയും എല്ലാ സ്ഥലത്തും ഉണ്ടാവണം, വലിയ സദഖ ചെയ്യുന്ന ആളാണ് എന്ന് പറയപ്പെടണം എന്ന ലക്ഷ്യത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അവന് നഷ്ടപ്പെട്ടു പോയി ആ മുതൽ. എന്നല്ലാതെ അതുകൊണ്ട് ആഖിറത്തിൽ ഒന്നും കിട്ടുകയില്ല. അതുകൊണ്ട് ഇഖ്ലാസ്, ശരിയായ ഇഖ്ലാസ്, അള്ളാഹുവിനെ മാത്രം കരുതുക. എന്താണ് ഇഖ്ലാസ്? തർക്കുൽ അമലി ലി അജലിൻ നാസിരിയാൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമലി ചെയ്യുന്നതിനെ ഒഴിവാക്കുക. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമലി ചെയ്യാൻ പാടില്ല. ഈമാനു മർ ഇൻ, ഇതിൽ തന്നെ അദിക്കയിൽ തന്നെ വരും, ഈമാനു മർ ഇൻ ലാ യകൂനു തകാമുല, മനുഷ്യന്മാരെ ഒട്ടകത്തോട് തുല്യമായി കാണുന്നത് വരെ ഒരു മനുഷ്യൻ്റെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മനുഷ്യന്മാരെ ഒട്ടകത്തോട് തുല്യമാക്കി നിസ്സാരപ്പെടുത്തണം എന്ന് അല്ല, മറിച്ച് ഒരാൾ നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, ആ സമയത്ത് കുറച്ച് ഒട്ടകങ്ങൾ അതിൻ്റെ അടുത്ത് ഉണ്ട്, എന്നാൽ ഈ ഒട്ടകം കാണാൻ വേണ്ടി ഞാൻ കുറച്ച് അധികം നിസ്കരിക്കട്ടെ എന്ന് ഒരാളും കരുതുകയില്ല. ധർമ്മം ചെയ്യുമ്പോഴും ഒട്ടകം കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ധർമ്മം ചെയ്യട്ടെ എന്ന് കരുതില്ല. അതുപോലെ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നു, ആ സമയത്ത് ഒട്ടകം അവിടെയുണ്ട്, ഒട്ടകം കണ്ടുപോകുമോ എന്ന് പേടിച്ച് ആരും കുറ്റത്തിൽ നിന്നും തെറ്റിൽ നിന്നും ഒഴിവാവുകയും ഇല്ലല്ലോ. അപ്പം അതുപോലെ മനുഷ്യന്മാർ കാണലും അവർ കുറ്റം പറയലും അവർ മദ്ഹ് ചെയ്യലും അതൊരു പ്രശ്നം ആവരുത്. മദ്ഹ് ചെയ്യൽ ഇഷ്ടമുള്ളവർ മദ്ഹ് ചെയ്തു കൊള്ളട്ടെ, ചെയ്യുന്നതിനെ നമ്മൾ തടയണ്ട. കുറ്റം പറയുന്നവർ പറയട്ടെ, നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് വെച്ചിട്ട് നാം ജനങ്ങളുടെ മദ്ഹ് കിട്ടണം, ജനങ്ങളിടയിലുള്ള ഒരു പേരും പ്രശസ്തിയും കിട്ടണം എന്ന ഉദ്ദേശത്തിൽ ചെയ്യാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുക, അതാണ് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. എല്ലാ അമലുകളും ഖാലിസായ നിയ്യത്ത് പ്രകാരമാണ്. ഖാലിസായ നിയ്യത്ത്, അതുകൊണ്ട് ആണ് അമൽ സ്വീകരിക്കപ്പെടുന്നത്. ഖാലിസായ നിയ്യത്ത് ഇല്ലെങ്കിൽ അമൽ സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ നിയ്യത്ത് എന്ന് പറഞ്ഞതിന് മറ്റൊരു അർത്ഥം അഖീദ, വിശ്വാസം. അത് ഇന്നലെ ഞാൻ ചുരുക്കം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം ശരിയായതാണെങ്കിൽ മാത്രമേ അമലിന് പ്രതിഫലം കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരാളുടെ വിശ്വാസത്തിൽ വല്ല പിഴവും പറ്റി ബിദ്അത്തുകാരനായി പോയാൽ
അവൻ്റെ പ്രവൃത്തി അല്ലാഹു സ്വീകരിക്കില്ല. ലാ യഖ്ബലു അല്ലാഹു അമല അൽ മുബ്തദിഇ ഹത്താ യർതദിഅ. ഒരു മുബ്തദിഇൻ്റെ അമലിനെ അല്ലാഹു സ്വീകരിക്കൂല, ഹത്താ യർതദിഅ, അവൻ അതിൽ നിന്ന് മടങ്ങുന്നത് വരെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൈദാ റഅയ്തല്ലദീന യഖൂളൂന ഫീ ആയാത്തിനാ ഫഅഅ്രിദ് അൻഹും ഹത്താ യഖൂളൂ ഫീ ഹദീത്തിൻ ഗൈറിഹി വഇമ്മാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖ്ഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമി ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കേട്ടോ, വൈദാ റഅയ്തല്ലദീന യഖൂളൂന ഫീ ആയാത്തിനാ, നമ്മുടെ പരിശുദ്ധ ഖുർആനാകുന്ന ആയത്തുകളിൽ കൃത്രിമം ചെയ്യുകയും അതിൽ തെറ്റായ അർത്ഥങ്ങൾ പറഞ്ഞുണ്ടാക്കി തെറ്റായ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നതായി നീ ഒരു കൂട്ടരെ കണ്ടാൽ, അല്ലാഹു തആല വ്യക്തമായി പറയുന്നു. ഇദാ റഅയ്തല്ലദീന യഖൂളൂന ഫീ ആയാത്തിന, എൻ്റെ കയ്യിൽ ആയത്തുണ്ട്, ആ ആയത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ ആയത്തിൽ കടന്ന് കയറി അവൻ്റെ ഇഷ്ടാനുസരണം അർത്ഥം പറയുകയും എന്നിട്ട് ഇഷ്ടാനുസരണം പുതിയ വാദം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാളെ നീ കണ്ടാൽ എന്തു ചെയ്യണം? ഫഅരിദ് അൻഹും, അവരെ തൊട്ട് തിരിഞ്ഞു കളയണം. അവരെക്കുള്ള പിന്നെ യാതൊരു ബന്ധവും വേണ്ട, അവരുമായി യാതൊരു സമ്പർക്കവും വേണ്ട. ഏതുവരെ? ഹത്താ യഖൂലു ഫീ ഹദീത്തിൻ ഗൈരിഹി, അവർ ഈ ആശയം വിട്ട് ശരിയായ ആശയത്തിലേക്ക് വരുന്നതുവരെ. ഈ തെറ്റായ ആശയം അവൻ വിവരിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന കാലത്ത് ഫഅരിദ് അൻഹും, അവരെ തൊട്ട് തിരിഞ്ഞു കളയണം. അതാ ഏതുവരെ തിരിയണം? ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരിഹി, ഈ ആശയമല്ലാത്ത മറ്റ് സത്യമായ ആശയത്തിലേക്ക് തന്നെ അവർ കടന്നു വരുന്നത് വരെ. അങ്ങനെ കടന്നു വന്നാൽ ഒരിക്കലും പിന്നെ അവനെ തള്ളേണ്ടതില്ല. അതുവരെ അവനോട് യാതൊരു ബന്ധവും വേണ്ട, അവനെ തിരിഞ്ഞു കളയണം. എത്രത്തോളം? അതിൻ്റെ ശേഷം പറയുന്നു, ഫഇമ്മ വൈദാ റഅയ്തല്ലദീന യഖൂളൂന ഫീ ആയാത്തിന ഫഅഅ്രിദ് അൻഹും ഹത്താ യഖൂളൂ ഫീ ഹദീസിൻ ആഖർ വഇമ്മാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖ്ഉദ് ബഅദ ദിക്റ മഅൽ ഖൗമി ളാലിമീൻ. നോക്ക്, അഥവാ പിശാച് നിന്നെ മറപ്പിച്ചു എന്നിട്ട് നീ അങ്ങനത്തവൻ്റെ കൂടെ ഇരുന്നു, ബിദ്അത്ത് പറയുന്ന, തെറ്റായ ആശയം പറയുന്ന മനുഷ്യൻ്റെ കൂടെ നീ ഇരുന്നു, അങ്ങനെ ശൈത്താൻ നിന്നെ പറ്റിച്ച് അതിലിരുന്ന് പോയാൽ, ഫലാ തഖ്ഉദ് ബഅദ ദിക്റ, ഓർമ്മ വന്നതിന് ശേഷം പിന്നെ ഇരിക്കാൻ പാടില്ല. ഇത് പിശാച് പറ്റിച്ചതാണ് എന്നെ, എന്നെ കുടിക്കതാണ്, ഇത് തെറ്റായ ആശയം ആണ്. നമ്മുടെ ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, സഹനബത്ത് വരെയുള്ള എല്ലാ മഹത്തുക്കളും പറഞ്ഞതിന് എതിരായ പുതിയ ഒരാശയത്തിലാണ് അവനിപ്പോൾ ഉള്ളത്. അന്ന് പിന്നീട് ഓർമ്മ വന്നാൽ അല്ലാഹു തആല പറയുന്നു, അപ്പൊ തരക്കല്ല. പക്ഷേ യുൻസി എന്നൊക്കെ ശൈത്താനും, ശൈത്താൻ എന്നെ മറപ്പിച്ച് കളഞ്ഞ്, എന്നാൽ ഫലാ തഖ്ഉദ് ബഅദ ദിക്റ, ഓർമ്മ വന്നതിൻ്റെ ശേഷം പിന്നെ നീ അവൻ്റെ കൂടെ ഇരിക്കാൻ പാടില്ല. നോക്ക്, പിന്നെ ഇരിക്കാനേ പാടില്ല. കാരണം
സ്നേഹിതന്മാരുടെ അവസ്ഥ പോലെയാണ് മനുഷ്യൻ നന്നാകുന്നതും ചീത്തയാകുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മസലുൽ ജലീസി സയ്യിഇ കമസലിൽ ജലീസി ഇൻദൽ ഹദ്ദാദ്. ചീത്തയായ വിശ്വാസമോ ചീത്തയായ പ്രവൃത്തിയോ ചെയ്യുന്ന ഒരു സ്നേഹിതനെ സ്നേഹിതനാക്കി വെച്ചാൽ അതിൻ്റെ ഉപമ കൊല്ലൻ്റെ അടുക്കൽ പോയി ഇരുന്നവരെ പോലെയാണ്. കൊല്ലൻ എന്ന് പറയും ഇരുമ്പ് എൻ്റെ പണിയെടുക്കുന്നവർ. ചില നാട്ടിൽ കൊല്ലൻ എന്നല്ല, അവർക്കാണ് ആശാരി എന്ന് പറയാം. ഇവിടെ മരത്തിൻ്റെ പണിയെടുക്കുന്നവർക്കാണ് ആശാരി എന്ന് പറയാം. കൊല്ലൻ ആണ് ഈ പെരിങ്കൊല്ലൻ, കൊല്ലൻ എന്നൊക്കെ പറയും ഈ ഇരുമ്പിൻ്റെ പണിയെടുക്കുക. അങ്ങനെ ഈ ഇരുമ്പിൻ്റെ ജോലി, ഇരുമ്പ് തീയിരിട്ട് നല്ലോണം ഒലോക്കുന്ന സാധനമുണ്ട് അവിടെ, അതുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് തീയെ കത്തിച്ച് ചൂടാക്കി ഈ ഇരുമ്പ് ഇങ്ങനെ ചൂടായി പഴുത്ത് നിൽക്കുമ്പോൾ ആ ഇരുമ്പ് മേലിങ്ങനെ അടിക്കും വേറെ ഇരുമ്പുണ്ട്. അപ്പോൾ അതിലുള്ള കീടനെല്ലാം പോവും, നല്ല ഇരുമ്പായിട്ട് കിട്ടും. അങ്ങനെ ചുരുക്കത്തിൽ ഈ ഇരുമ്പിൻ്റെ ജോലിയെടുക്കുന്നവൻ്റെ ഒലോക്ക് എന്ന് പറയുന്ന സാധനം അതിങ്ങനെ കൈകൊണ്ടിങ്ങനെ അടിച്ചിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീയിൻ്റെ പൊരി ഇങ്ങനെ പറക്കും. അപ്പോൾ അവിടെ പോയി ഇരുന്നവൻ്റെ കുപ്പായത്തിൽ ഈ പൊരി വീണാൽ കുപ്പായത്തിന് ഓട്ടമുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴാ ഓട്ട, അതുവരെ ഓട്ടമൊന്നും മനസ്സിലായില്ല. പുറത്ത് പോയി നോക്കുമ്പോൾ കുറേ ഓട്ട, ഇതെവിടുന്ന് വന്നു, ഈ തീപ്പൊരികൾ വീണത്. ഇനി അഥവാ ഓട്ടയായില്ലെങ്കിൽ, ദ്വാരം വന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാണാം വിയർപ്പ്, ചൂടല്ലേ, ആ വിയർപ്പ് വന്ന് തീയിൻ്റെ പൊടികൾ വെണ്ണീര് അങ്ങനെ പറന്ന് വെണ്ണീര് പറന്നിട്ട് കുപ്പായത്തിലല്ല കറുത്തിരിക്കുന്നു. രണ്ടാലൊന്നുമില്ലാതെ എന്തായാലും കഴിയൂല, ഒരുപക്ഷെ ഓട്ടയാവും, അല്ലെങ്കിൽ കുപ്പായത്തിൽ വിയർപ്പായിട്ട് കരി ആയി കേടുവരും, രണ്ടാലൊന്നും സംഭവിക്കാതെ കഴിയില്ല. കൊല്ലൻ്റെ അടുത്ത് പോയി ഇരുന്നാൽ, എന്നാൽ മസലുൽ ജലീസിൽ ഹസനി, നല്ല ആൾ ഒരു സ്നേഹിതനെ കൂട്ടുകാരനായി എടുക്കുന്നതിൻ്റെ ഉപമ കമസലിൽ ജലീസ് ഇന്ദൽ അത്താർ, അത്തർ കച്ചവടക്കാരൻ്റെ അടുത്ത് ഇരിക്കുന്നവനെ പോലെയാണ് നല്ല സ്നേഹിതനെ കൂട്ടുകാരനായി എടുക്കുന്നവൻ. അതെന്താണ്? അത്തർ കച്ചവടക്കാരൻ്റെ കടയിൽ ഒരാൾ കയറി ചെന്ന് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ വേറെ ആളുകൾ അത്തർ വാങ്ങാൻ വരും, കുപ്പിയിലൊക്കെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പം കയ്യിൽ ഒരല്പം ഉണ്ടാവും, അത് അടുത്തിരിക്കുന്നവരുടെ കുപ്പായത്തിലൊക്കെ പരട്ടി കൊടുക്കും. ഇയാൾക്ക് കച്ചവടം കിട്ടാനാണെങ്കിലും ആ നല്ല മണം കണ്ടിട്ട് ഇവിടുന്ന് വാങ്ങണമെന്നവർക്ക് അടുത്തിരിക്കുന്നവർക്കൊക്കെ പരട്ടി കൊടുക്കും. ഇനി ഒന്നും പുരട്ടി കൊടുത്തില്ല, എന്നാലും നല്ല ഒരു അടച്ചുറപ്പുള്ള ഭംഗിയുള്ള ഒരു അത്തർ പീടികയിൽ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയാൽ കുപ്പായത്തിലൊക്കെ അത്തറിൻ്റെ മണം ഇങ്ങനെ ഉണ്ടാവും. എത്രയായാലും പുരട്ടിയിട്ടില്ലെങ്കിലും നല്ല മണം ഉണ്ടാവും. അതുപോലെയാണ് നല്ല സ്നേഹിതന്മാരെ കൂട്ടുപിടിക്കുന്നവർ, നല്ല സ്നേഹിതന്മാരെ കൂടെ പോകുന്നവൻ. ഖല്ലി ഖില്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽ ഖാലി ഖാൽ. അല്ല പല്ലരി പോയി പറഞ്ഞതാ. ഖല്ലി ഖില്ലി ഖുല്ലത്തൽ ഖിദ്രാൻ, ഓ സുഹൃത്തെ നീ ഒഴിവാക്കണം ഖിദ്ലാനിൻ്റെ സഹോദരന്മാരെ, നിന്നെ കള്ളു കുടിക്കാൻ ക്ഷണിക്കുന്ന ആളെ
നീ സഹോദരൻ ആക്കരുത്. നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ നീ സഹോദരൻ ആക്കരുത്. അതുപോലെ കച്ചവടം ചെയ്യുന്നതിൽ പലിശ കലർത്തി അതിനെ കേടുവരുത്തുന്നവനെ നീ സഹോദരൻ ആക്കരുത്. അങ്ങനെ ഒന്നൊന്ന് പറയണ്ട. വളരെ മോശമായ ഏത് പ്രവൃത്തി ചെയ്യുന്നവനും തെറ്റായ എന്ത് ചെയ്യുന്നവനും അവൻ്റെ കൂടെ അവനെ നീ സ്നേഹിതനായി ആക്കാൻ പാടില്ല. പിന്നെയോ, അതെന്താ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഖൗഫൽ ഖാത്തിമ, അവസാനം ചീത്തയായിപ്പോകും എന്നുള്ള പേടിയുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും ചീത്തയായ സുഹൃത്തുക്കളെ സ്നേഹിതന്മാരാക്കി വെച്ചാൽ അവനിൽ നിന്നും എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് പഠിക്കും. വീടി വലിക്കാത്തവൻ, വീടി വലിക്കുന്നവൻ്റെ കൂടെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുമോ എന്ന് ഇവൻ വലിക്കും. സിഗരറ്റ് വലിക്കാത്തവൻ വലിക്കുന്നവൻ്റെ കൂടെ പോയാൽ ഒന്നും ഇങ്ങോട്ട് കൊടുക്കും, അപ്പോൾ അവനും വലിക്കുന്നവരായി മാറും. അങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവൻ ഉപയോഗിക്കുന്നവൻ്റെ കൂടെ കുറച്ചു കാലം നിന്നാൽ ഇവനും ഉപയോഗിക്കുന്നവനായി മാറും. ഇങ്ങനെ എന്ത് തെറ്റായ കാര്യങ്ങളും എന്ത് മോശമായ കാര്യങ്ങളും ഇങ്ങോട്ട് പകരും. അതുകൊണ്ട് ഖാത്തിമത്ത് അവസാനം നന്നായി മരിക്കാൻ കഴിയാതെ വന്നു പോവും. അതുകൊണ്ട് ഹല്ലി ഹില്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാത്തിമ, നിന്റെ അവസാനം ചീത്തയായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നീ അത്തരം ആളുകളെ സ്നേഹിതനാക്കരുത്. ഖാലിൽ ഖലീലൻ ഹമിലൽ വസ്ഫി മിനൽ ഖൽഖാലിഖാൽ. ഇവിടെ ഭൗതികമായ താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാത്ത നല്ല മനുഷ്യൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യൻ, അവനെ മാത്രമേ നീ സ്നേഹിതനാക്കാവൂ എന്ന് പറഞ്ഞതും ഇത് തന്നെയാണ്. ഈ ഹദീസിൻ്റെ അർത്ഥമാണ്. അപ്പോഴും സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവൻ എവിടേക്കാണ് പോകുന്നത്, ഇവൻ എന്താണ് ഇവൻ്റെ നില എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഒരാളോട് ബന്ധം സ്ഥാപിക്കുന്നത്. അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, ഏറ്റവും വലിയ അപകടം ഈ തെറ്റുകളൊന്നുമല്ല, മനുഷ്യൻ്റെ ഈമാനെ തന്നെ കേടുവരുത്തുന്ന അപകടമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദക്ക് എതിരായ ബിദ്അത്ത് ആണ് ഏറ്റവും വലിയ കേട്. അത് ഉണ്ടായാൽ ഒരു നിക്കാരവും സ്വീകരിക്കൂല, ഒരു നോമ്പും സ്വീകരിക്കൂല, ഒരു ഹജ്ജും സ്വീകരിക്കൂല, ഒരു അമലും സ്വീകരിക്കൂല. അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ തന്നെ അവൻ്റെ അഖീദ ആദ്യമായി ശരിയാവണം. അതാണ് അള്ളാഹു പറഞ്ഞത്, വൈദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാത്തിനാ ഫഅരിദ് അൻഹും ഫഇമ്മാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖ്ഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമി ളാലിമീൻ. അവർ അക്രമികളാണ്, പരിശുദ്ധ ഖുർആനെ വളച്ചൊടിക്കുകയും തെറ്റായ അർത്ഥങ്ങൾ പറയുകയും എന്നിട്ട് തെറ്റായ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നവർ വലിയ അക്രമികളാണ്. ആ അക്രമികളെ കൂടെ നീ ഇരുന്നു പോകരുത്. പക്ഷേ ഒരു കാര്യം ഉണ്ട്, അവരെ ഉണർത്താൻ വേണ്ടിയോ അവരോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടിയോ അവരോട് ചർച്ച ചെയ്ത് അവരെ ആ തെറ്റിൽ നിന്ന് മടക്കാൻ വേണ്ടിയോ ആണെങ്കിൽ ഇരിക്കാം എന്ന് അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. അടുത്ത ഖുർആൻ വാക്യത്തിൽ അതാണ് അല്ലാഹു പറഞ്ഞത്. അതാണല്ലേ നമ്മൾ പോയിട്ട് ഇപ്പോൾ വാദപ്രതിവാദത്തിൻ്റെ സ്റ്റേജിലിരിക്കൂ. അപ്പോൾ ഇരിക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞിട്ട് പിന്നെന്താ നിങ്ങൾ ഇരിക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റില്ല. അവിടെ പോകാതിരുന്നാൽ നമുക്ക് വാദപ്രതിവാദത്തിന് കഴിയും. വേറൊരു സ്ഥലത്ത് നമ്മളുണ്ടായാൽ ഈ ആശയവും പറയൂല എന്ന് കണ്ടാൽ അവനെ മെല്ലെ അവിടുന്ന് പറഞ്ഞേക്കാൻ അല്ലെങ്കിൽ അവൻ്റെ ആശയം പറയാതിരിക്കാൻ
നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഇരിക്കാം. അതുപോലെ ഏത് സ്ഥലത്തും ഹൈറിലേക്ക് അവനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ അത്തരത്തെ വിശ്വാസികളുടെ കൂടെ ഇരിക്കാനും പാടില്ല, അവരോട് സാഹസിക്കാനും പാടില്ല. ഉമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീൻ ലഹുദ്ദീൻ. അപ്പോൾ ഒരു വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ട അയാളെന്ന് വിചാരിക്കും, അയാളെന്ത് പറയും എന്ന് വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ആശയങ്ങളോ നമ്മുടെ പ്രവർത്തനങ്ങളോ ഒന്നും മാറ്റാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പൊരുത്തത്തെയാണ് നാം എപ്പോഴും കാംക്ഷിക്കേണ്ടത്. അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ലാ യഖ്ബലുല്ലാഹു അമലൻ അയ്യ അമലിൻ ഇല്ലാ ബിൽ ഇഖ്ലാസി ത്താമി അൽ ഖാലിസത്തി ലിവജ്ഹില്ലാഹി തആല. അള്ളാഹു തആലാന്റെ വജ്ഹിനെ മാത്രം കരുതിക്കൊണ്ടുള്ള ശരിയായ അമൽ, ആ അമൽ ചെയ്യുന്നവൻ ബിൽ അഖീദത്തി സ്വഹീഹത്തി, സഹീഹായ അഖീദയോടുകൂടി ചെയ്യുന്ന അമൽ, അതല്ലാതെ അള്ളാഹു തആല സ്വീകരിക്കൂല. ഇപ്പം ഇന്നമൽ അഅ്മാൽ ബിന്നിയ്യാത്തെന്ന് വല്ലാത്തൊരു ഹദീസാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ മദാറ്, ഇസ്ലാമിൻ്റെ മൊത്തം കാര്യം പറഞ്ഞാൽ നാല് ഹദീസിൻ്റെ മേൽ നിന്നതാണ്, അല്ലെങ്കിൽ അഞ്ച് ഹദീസ്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇന്നമൽ അഅ്മാൽ ബിന്നിയ്യാത്ത്. ഈ ഹദീസിൽ നിന്ന് 70 ഫിഖ്ഹിയായ മസാല ഇമാം നവീ തങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റു ഉലമാക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നിസ്കാരത്തിന് ഇബാദത്തിന് നിയ്യത്ത് വേണം, ഒളു എടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണം, നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വേണം, റമദാൻ എന്ന നോമ്പ് നോക്കുകയാണ് ആ നോമ്പിന് നിയ്യത്ത് വേണം. ഇതൊക്കെ പിടിച്ചെടുക്കുന്നത് ഈ ഹദീസിൽ നിന്ന് തന്നെയാണ്. നമുക്ക് കഴിയൂലെന്നേ ഉള്ളൂ, അത് കഴിവുള്ള ആളുകളുണ്ട്. നമുക്ക് ചിലപ്പോൾ അതൊന്നും കഴിയില്ല. നിയ്യത്ത് വേണം, നോമ്പ്. ചില പള്ളിയിലൊക്കെ ഇങ്ങനെ നെയ്യത്ത് പറഞ്ഞു കൊടുക്കും ഇമാമ്, അതിന് ചിലർ കളിയാക്കി പരിഹസിച്ചിട്ടൊക്കെ പറയും. പറഞ്ഞു കൊടുക്കൽ ശർത്തൊന്നുമല്ല, സുന്നത്തുമല്ല, പക്ഷെ ഒന്ന് ഓർമ്മയാക്കി കൊടുത്താൽ നല്ലതാണല്ലോ. അതൊക്കെ ഇന്നതിക്കറാത്തൊമ്പാൽ മോമിനീൻ, ഓർമ്മയാക്കി കൊടുക്കണം, മോമിനീങ്ങൾക്ക് അത് ഫലം ചെയ്യുമെന്ന് കുറുകാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ തറാവിയൊക്കെ നിക്കരിച്ച ഉടനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നവൈത്തു സോമവതി എന്ന് പറഞ്ഞു കൊടുത്താൽ അത് തെറ്റില്ലല്ലോ, പരിഹസിക്കാനൊന്നുമില്ല. ഇനി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് ഒരു കുറ്റം പറയാനുമില്ല, അഥവാ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മറ്റോ മറന്നാൽ മറന്നുപോയി, ഓർമ്മയാലും ഓർമ്മയായി, ഏതായാലും ഓർമ്മയാക്കും. അറബി രാജ്യത്തെല്ലാം ഉണ്ട്. എല്ലാ നാട്ടിലും ഉണ്ട് നെയ്യത്ത് പറഞ്ഞു കൊടുക്കൽ പല ശൈലിയിലും. എന്ന് പറഞ്ഞ ചില സ്ഥലത്ത് തറാവീൻ അങ്ങോട്ട് നിൽക്കുമ്പോൾ, വേറെ സ്ഥലത്ത് റഹിമല്ലാഹും ഇങ്ങനെ പല നാട്ടിലും പല ശൈലിയിലും നെയ്യത്ത് ഓർമ്മയാക്കി കൊടുക്കും. ഏതായാലും നെയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി, നെയ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അമൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ആ നെയ്യത്തും വേണം, ശരിയായ ഇഖ്ലാസ് വേണം, ശരിയായ അഖീദ വേണം. ഇതെല്ലാം ഈ ഹദീസിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം എല്ലാവരും ഈ ഹദീസ് കാണാതെ പഠിച്ചാൽ വളരെ നല്ലതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ, എല്ലാ മനുഷ്യനും അവന് കരുതിയത് മാത്രമാണ് കിട്ടുന്നത്. വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്
ഒരുത്തൻ ഹിജറ പോകുന്നത് എങ്കിൽ വഹിജറത്തുഹു ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിനെയും റസൂലിനെയും ഇലേക്ക് എത്തും. അവിടെ ഹിജറ പോകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത്? അള്ളാഹ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് പോകാന്നല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊരുത്തവും. റസൂലുള്ളാഹിൻ്റെ പൊരുത്തല്ലാതെ അള്ളാഹുക്ക് പൊരുത്തുണ്ടാവില്ല. മൻ യുതിഉ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, വമൻ യുതിഉ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. റസൂലുള്ളാഹിക്ക് ആര് വഴിപ്പെട്ടോ അവൻ അള്ളാഹുവിന് വഴിപ്പെട്ടു. റസൂലുള്ളാഹിനെ ആര് പ്രിയം വെച്ചോ അവൻ അള്ളാഹുവിനെ പ്രിയം വെച്ചു. റസൂലുള്ളാഹിൻ്റെ കൽപ്പന ആര് സ്വീകരിച്ചോ അവൻ അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചു, അല്ലാതെ ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഉമ്മൻഖാൻ ഹിജ്റത്തു ഇലല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞത്. അള്ളാഹുവിലേക്കും റസൂലിലേക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അപ്പോൾ അവൻ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും എത്തുക തന്നെ ചെയ്യും. ഔലി ദുന്യ യുസീബുഹ, ദുന്യാവിന് വേണ്ടി പോയാലോ അതൊക്കെ കിട്ടിയൊക്കെ കിട്ടും, കിട്ടിയില്ലെങ്കിൽ കിട്ടൂല, അത്രേ ഉള്ളൂ, ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ ദുബായ് പോയവർ എത്ര ആളുണ്ട്? ചില ആൾക്ക് അങ്ങോട്ട് കിട്ടി, എത്രയോ കിട്ടി. ചില ആളുകൾക്ക് ഒരു ജോലിയും കിട്ടാതെ തിരിഞ്ഞ് മറിഞ്ഞ് അവൻ വരിക. ഇപ്പോൾ കോവിഡ് ഉണ്ടായപ്പോൾ ഒന്ന് നാട്ടിൽ എത്തിക്കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുന്നിടത്തെത്തി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്താൽ കിട്ടി, അല്ലെങ്കിൽ കിട്ടൂല. അങ്ങനെയാണ് ഇംറാത്തിഹ. അതുപോലെ തന്നെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ വേണ്ടി പോയാലോ, അതും കിട്ടിയെങ്കിൽ കിട്ടും, ഇല്ലെങ്കിലില്ല. ഏതായാലും കിട്ടിയാൽ ആ പെണ്ണിനെ കിട്ടുമെന്നല്ലാതെ അതിൻ്റെ പേരിൽ വേറൊന്നും കിട്ടാനില്ല. അതുപോലെ കച്ചവടം ഉദ്ദേശിച്ചാൽ കച്ചവടം കിട്ടും. അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതിപ്പോയാൽ എല്ലാം കിട്ടും. അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതിപ്പോയാൽ അള്ളാഹു കണക്കാക്കിയ എല്ലാം അവന് കിട്ടും. അപ്പോൾ അവന് കച്ചവടവും അള്ളാഹു തന്നെ ചിലപ്പോൾ കൊടുക്കും. കൊടുത്താൽ ആ കച്ചവടം നല്ല നിലക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കാണോ ചെയ്യുന്നത് എങ്കിൽ അത് അവന് സ്വാലിഹായ അമലായി മലക്കുകൾ എഴുതുന്നു. കച്ചവടം ചെയ്യുന്നത് സ്വാലിഹായ അമലായി അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തും. എന്താ? അള്ളാഹുവെ, ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് എനിക്ക് ആരോഗ്യമുണ്ടായി നിന്നെ ആരാധിക്കാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുടുംബങ്ങൾ അവരെ എല്ലാവരെയും പോറ്റി വളർത്താനും, കൂടാതെ എന്നെക്കൊണ്ട് കഴിയുന്നത് പാവപ്പെട്ടവർക്ക് സദഖ ചെയ്യാനും വേണ്ടിയാണ് ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് എന്ന നല്ല നിയ്യത്ത് കൊണ്ടുവന്ന് ഹലാലായ മാർഗത്തിലൂടെ കച്ചവടം ചെയ്യുകയാണോ, തീർച്ചയായും അത് സ്വാലിഹായ അമലിൽ മലക്കുകൾ തന്നെ എഴുതുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അവൻ്റെ അമല് ഇഖ്ലാസിൻ്റെ അമലാക്കി തീർക്കാൻ പ്രത്യേകമായി ഉത്സാഹിക്കണം. ഈ ബിലീസ് വന്നിട്ട് എങ്ങനെയെങ്കിലും കടന്നുകൂടി ആ അത് അയാൾ കേൾക്കട്ടെ, ഇയാൾ കേൾക്കട്ടെ, മറ്റയാൾ പറയട്ടെ, ഇത് പറയട്ടെ എന്നിങ്ങനെ പറഞ്ഞുതരൂ. അതിനൊന്നും വഴിപ്പെടാതെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം വഴിപ്പെടുന്ന അമലായി അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ ബാക്കി സംസാരിക്കാം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരിച്ചവരാണ്. ഇന്നലെ നമ്മളെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ളിയാഉൽ മുസ്തഫ ഹാമിദ് കോയമ്പത്തങ്ങൾ മാട്ടൂൽ അവർകൾ മരണപ്പെട്ടു പോയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. നല്ല ഒരു സയ്യിദും ആലിമും മുത്തഖിയും എല്ലാമായ ഒരു സയ്യിദ് ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനുമെല്ലാം
അള്ളാഹു തആല ക്ഷമയും ഐശ്വര്യവും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവരെ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുമാറാവട്ടെ. ഖബറിനെ അള്ളാഹു തആല സ്വർഗതോപ്പാക്കട്ടെ. മർക്കസ് തഖാഫൽ മെമ്പർ റിയാസ് കോഴിച്ചനയുടെ ബന്ധു വടക്കയിൽ അബ്ദുൽ അസീസ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാം പുറത്തു കൊടുക്കട്ടെ. ഖബറിനെ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി കൊടുക്കട്ടെ. ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു തആല ഐശ്വര്യവും റാഹത്തും കൊടുക്കട്ടെ. കഴിഞ്ഞ ദ്വീപ് സമ്മേളനത്തിൽ വാഗ്ദാനം നൽകിയ ചതലത്ത് ദ്വീപിലെ അനസ്ക്വയ ഇരുപത്തേഴായിരം ഉറപ്പിക സി എച്ച് അമീർ അലി 10,000 ഉറപ്പിക എച്ച് എം ഹൈദർ അലി 10,000 രൂപ വീതം സംഭാവന അയച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ സാധുക്കളാണ്. ഇപ്പം വളരെ വിഷമത്തിലാണ്. ജോലിയൊന്നുമില്ലാണ്ട് അള്ളാഹുവെ അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ് അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കണേ. അള്ളാഹ് അവർക്ക് ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ് അവരെ കുടുംബങ്ങൾക്കും ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ് റിയാദിൽ സേവനം ചെയ്യുന്ന പ്രവാസിയായ ഹാരിസ് റഹ്മാൻ എന്ന സഹോദരൻ 25,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്തിന് ഏറ്റിക്കൊടുക്കട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തിയാക്കി കൊടുക്കട്ടെ. മുൻപും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പുറമേ ഒരു കുട്ടിയുടെ തക്കാഫുൽ ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹ് റമദാനിന് ശേഷം തുക എത്തിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തക്കാഫുൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഒരു കൊല്ലത്തെ ചിലവ് ഏറ്റെടുക്കുക എന്നാണ് അതിൻ്റെ പേര്. അതിന് ഇന്ത്യൻ്റെ റുപ്യ 25,000 രൂപ. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ആഫിയത്തും ഏറ്റിക്കൊടുക്കട്ടെ. തക്കാഫുൽ ഏറ്റെടുക്കാനും യതീം മക്കളെയും മുത്തലിമീങ്ങളെയും ഏറ്റെടുക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഹമ്മദ് ഹാജി 3-2 തക്കാഫുൽ വിഹിതത്തിന് പുറമേ ഇഫ്താറിലേക്കും സംഭാവന നൽകി ഉന്നത പഠനം നടത്തുന്ന മക്കളുടെ പഠന പുരോഗതിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. മുഹമ്മദ് ഹാജി 3-1 നമ്മുടെ സജീവ പ്രവർത്തകനാണ്. വലിയ സഹായിയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് എല്ലാ ഖൈറും ബർക്കത്തും ചെയ്തു കൊടുക്കട്ടെ. മക്കളെയും അള്ളാഹു തആല അഭിവൃദ്ധിപ്പെടുത്തട്ടെ. കച്ചവടത്തിലൊക്കെ അള്ളാഹു തആല അഭിവൃദ്ധി കൊടുക്കട്ടെ. ആമീൻ. ചേക്കു ഹാജി വെട്ടിച്ചറ വലിയ പ്രവർത്തകനാണ്. നമ്മൾ ധാരാളം സഹായിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ ഹാജുമ്മ ഈ അടുത്ത് മരണപ്പെട്ടപ്പോൾ അഹ്ദലിയ ദിക്റിൽ തബറുക്ക് ഭക്ഷണം ഏറ്റെടുത്ത് നൽകിയിരുന്നു. പിതാവ് കുഞ്ഞു മുഹമ്മദ് മരണപ്പെട്ടതും റമദാൻ മാസത്തിലാണ്. അള്ളാഹു അവർക്കെല്ലാം മൗഫിറത്ത് നൽകട്ടെ. അവരെ ഖബറിനെ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മർക്കത്തിന് മുദരിസായിരുന്ന കേസ് മുഹമ്മദ് മുസ്ലിയാർ മരണപ്പെട്ടത് റമദാനിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം എൻ്റെ ഒരു സഹപാഠിയും കൂടിയായിരുന്നു. ഞങ്ങളൊരു കാലത്ത് പഠിച്ചവരാണ്. ഇവിടെ മുദരിസായിരിക്കുമ്പോൾ മരിച്ചുപോയി. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് അള്ളാഹു തആല ബർക്കത്തിനെ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما يا الله ഈ ദർസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളാണ് ഉള്ളത്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ. അല്ലാ ഈ പരിശുദ്ധ റമദാനിൻ്റെ ഹക്കുകൊണ്ട്
അവർക്ക് എല്ലാവർക്കുമുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാ. എൻ്റെ ഈ ദർസ് എവിടെ നിന്ന് കേൾക്കുന്നുവെങ്കിലും, ഈ അറബ് രാജ്യത്തു നിന്ന് കേൾക്കുന്നുവെങ്കിലും, ഇവിടെ നിന്ന് കേൾക്കുന്നുവെങ്കിലും, എവിടെ വെച്ച് കേൾക്കുന്നവർക്കും നീ ബർക്കത്ത് ചൊരിച്ചു കൊടുക്കണേ അല്ലാ. ഇമാം നബി തങ്ങളുടെ അല്ലതുക്കാറും ദൈനുദ്ദീൻ മഖ്ദൂമ തങ്ങളുടെ അതിക്കയും ഇതെല്ലാം നമ്മളെ ഹിദായത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന കിതാബുകളാണ്. അത് വെച്ചിട്ട് ദർസ് നടത്താൻ തൗഫീഖ് തന്ന അള്ളാഹുവെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ അള്ളാഹ്. കൊറോണ രോഗം ഇനിയും വിട്ടുപോയിട്ടില്ലല്ലോ. പ്രസവനെ നമ്മുടെ നാട്ടിലേക്ക് അത് കടക്കാതെ നീ അതിനെ ദൂരത്താക്കണേ അള്ളാഹ്. എല്ലാ പള്ളികളും അടഞ്ഞു കിടക്കുകയാണ്. ആ പള്ളികളിലേക്ക് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് മടങ്ങാൻ നീ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അറബ് രാഷ്ട്രങ്ങളിലൊക്കെ പള്ളി അടച്ചു കിടക്കുകയാണ്. കഅബത്തിൽ മാത്രം ചുരുങ്ങിയ ആളുകൾ തറാവീത് കഴിക്കുന്നു, 100, 100, 200 ആള് അങ്ങനെ ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് റബ്ബേ, നീ ശത്രുക്കളായ വിഡ്ഢികളായ ആളുകൾ ചെയ്ത കാരണം കൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ, ഞങ്ങളിൽ നിന്ന് സഫീഹീങ്ങളായ ആളുകൾ ചെയ്ത തെറ്റിന് പകരം ഞങ്ങളെ നീ പിടിക്കല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നീ പൊറുക്കണേ അല്ലാഹ്, ആ തെറ്റ് നീ മാപ്പാക്കണേ അല്ലാഹ്. തെറ്റ് ചെയ്തവരെ കാരണം കൊണ്ട് നീ ഈ രോഗം നിലനിർത്തല്ലേ അല്ലാഹ്. പഠിച്ചവനെ പെട്ടെന്ന് അതിനെ മാറ്റിക്കളയണേ അല്ലാഹ്. ഈ കോവിഡ് വല്ലാത്ത രോഗമാണ്, നീ അതിനെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും കുടുംബത്തെയും എല്ലാം മാറ്റണേ അല്ലാഹ്. പഠിച്ചവനെ ഗൾഫ് രാജ്യത്ത് വളരെ കുടുങ്ങിക്കിടക്കുന്നു പ്രവാസികൾ, വരാനൊന്നും വൃത്തിയില്ല, അവിടെ നിൽക്കാനൊന്നും വൃത്തിയില്ലാതെ അങ്ങേയറ്റത്തെ വിഷമത്തിലാണ് അല്ലാഹ്. അവർക്കെല്ലാം നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാഹ്, രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. കോവിഡ് രോഗമായാലും അല്ലാത്ത രോഗമായാലും നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയക്കാരെല്ലാവർക്കും നീ ആയുസ്സിനെയും ആഫിയത്തിനെയും നീട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാഹ്, ആഫിയത്തോടുകൂടിയുള്ള ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اشفنا واشف مرضانا وارحمنا وارحم موتانا يا أرحم الراحمين بجاه سيد المرسلين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله.